യു ഡി എഫിൽ മുസ്ലിം ലീഗിൻ്റെ ഈറ്റില്ലമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. ഒരു പന്ത് നീട്ടിയടിച്ചാൽ ചെന്ന് വീഴാവുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും ലീഗിൻ്റെ എം എൽ എമാരാണ് നിലവിലുള്ളത്. പക്ഷേ ഈ പച്ചപ്പിനിടയിലും 2004 മഞ്ചേരി മണ്ഡലമായിരുന്നപ്പോൾ ലീഗിനേറ്റ അപ്രതീക്ഷിത തോൽവിയുടെ കറ മറഞ്ഞുകിടപ്പുണ്ട്. അതിലാണ് എൽ ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയും പ്രതീക്ഷ. പയറ്റിത്തെളിഞ്ഞ മുസ്ലിം ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ യു ഡി എഫിനായും കന്നി അംഗത്തിൽ ഡി വൈ എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീബ് എൽ ഡി എഫിനായും പോരാടുന്നു. എൻ ഡി എ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കേരളപ്പിറവിക്ക് മുൻപ് മലപ്പുറം എന്ന പേരിലായിരുന്നു ഈ മണ്ഡലം. 1952 ലീഗിലെ ബി പോക്കർ ആദ്യ എം പി ആയി, പിന്നീട് പുനഃസംഘടനയിൽ മണ്ഡലം മഞ്ചേരിയായി. 1957 പോക്കറും പിന്നീട് 3 തവണ എം മുഹമ്മദ് ഇസ്മയിലും 4 തവണ വീതം ഇബ്രാഹിം സുലൈമാൻ സേട്ടും ഇ അഹമ്മദും ലീഗ് ടിക്കറ്റിൽ മണ്ഡലത്തിലെ നായകരായി. 2004 മഞ്ചേരിയുടെ ഫൈനൽ മത്സരത്തിൽ അട്ടിമറിയിലൂടെ സി പി എമ്മിലെ ടി കെ ഹംസ എൽ ഡി എഫിനായി ചെങ്കൊടി നാട്ടി. പിന്നീട് പുനഃസംഘടനയിൽ മണ്ഡലം വീണ്ടും മലപ്പുറമായി. എൽ ഡി എഫിന് മുൻതൂക്കമുണ്ടായിരുന്ന കോഴിക്കോട്ടെ 2 നിയമസഭാ മണ്ഡലങ്ങൾ പോയതോടെ മലപ്പുറം ലീഗിൻ്റെ സ്വന്തം കളിക്കളമായി. 2009 നിലവിൽ വന്ന മണ്ഡലത്തിലെ ആദ്യ അംഗത്തിൽ ടി കെ ഹംസയെ പരാജയപ്പെടുത്തി ഇ അഹമ്മദ് ലീഗിൻ്റെ വിജയത്തുടക്കമിട്ടു. 2014 വീണ്ടും ഇ അഹമ്മദ് തന്നെ കൈയടക്കി. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് 2017 നടന്ന ഉപതെരഞ്ഞെടുപ്പിലും 2019 പൊതു തെരഞ്ഞെടുപ്പിലും പി കെ കുഞ്ഞാലിക്കുട്ടി മണ്ഡലത്തിൻ്റെ നായക വേഷമണിഞ്ഞു. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതോടെ 2021 അബ്ദുസമദ് സമദാനി ഇവിടെ നിന്ന് ലോക്സഭയിലെത്തി. 2009 മുതൽ തുടർച്ചയായി 3 തവണ പൊന്നാനിയിൽ നിന്ന് എം പി ആയ ഇ ടി മുഹമ്മദ് ബഷീറിന് വ്യക്തിപരമായും ഇത്തവണ അഭിമാന പോരാട്ടമാണ്. മണ്ഡലത്തിലെ വാഴക്കാട് മപ്രം സ്വദേശിയാണ് അദ്ദേഹം. സ്വന്തം നാട്ടിൽ സ്ഥാനാർത്ഥിയായുള്ള ആദ്യ മത്സരം മണ്ഡലം വലിയ ഭൂരിപക്ഷത്തിൽ നിലനിർത്തുകയാണ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ദൗത്യം. കോഴിക്കോട് സൗത്ത് കൊടിയത്തൂരിൽ നിന്നാണ് എൽ ഡി എഫിലെ വി വസീബ് അംഗം കുറിക്കാൻ എത്തുന്നത്. വിദ്യാർത്ഥി യുവജന സംഘടനാ പാഠവുമാണ് വസീബിൻ്റെ കരുത്ത്. ചാനൽ ചർച്ചകളിലൂടെ പരിചിത മുഖമാണ്. എൻ ഡി എക്ക് 2019 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വി ഉണ്ണികൃഷ്ണൻ നേടിയ 82,332 വോട്ടാണ് മണ്ഡലത്തിലെ ഉയർന്ന നേട്ടം. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ എ പി അബ്ദുള്ളക്കുട്ടിയായിരിക്കും ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങുന്നത്.